നമസ്കാരം. ചെന്നൈയിലെ അണ്ണാ ടവർ ദീർഘകാലത്തിന് ശേഷം ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ചെന്നൈയിലെ ഒരു സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചതിന് കേരളവുമായി നമുക്ക് എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ, മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സിനിമയിലെ രംഗം, ഒരു പ്രധാന രംഗം ചിത്രീകരിച്ചത് അവിടെയാണ്. 1987 പുറത്തിറങ്ങിയ നാടോടിക്കാറ്റിലെ ഒരു രംഗം, അതായത് അതിലെ വില്ലൻ കഥാപാത്രമായ പവനായി മോഹൻലാലും ശ്രീനിവാസനും അവതരിപ്പിക്കുന്ന വിജയനെയും ദാസനെയും വധിക്കാനായി എത്തി ഒടുവിൽ ഒരു ടവറിൽ നിന്ന് താഴേക്ക് വീഴുന്ന രംഗം നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ഇതേ ടവറാണ് അണ്ണാ ടവർ. ഒരുപാട് സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. പക്ഷേ ടവറിൽ നിന്ന് ഒരാൾ താഴെ വീണ് മരിക്കുന്നതായി കാണിച്ചത് മലയാളത്തിൽ ആദ്യമായി നാടോടിക്കാറ്റിലാണ്. നമുക്കെല്ലാം ഈ രംഗം ഓർമ്മയുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് വകവരുത്താൻ ക്യാപ്റ്റൻ രാജു അവതരിപ്പിക്കുന്ന പവനായി എന്ന കഥാപാത്രം നടത്തുന്ന ശ്രമങ്ങൾ, അത് ആ സംഘടന പോലും നമ്മളെ ഏറെ ചിരിപ്പിക്കുന്നതായിരുന്നു. ഒടുവിൽ പവനായി പിടിവിട്ട് ആ കെട്ടിടത്തിൻ്റെ താഴേക്ക് വീണ് മരിക്കുന്നതാണ് സിനിമയിൽ കാണുന്നത്. പിന്നീട് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്, യഥാർത്ഥ ജീവിതത്തിലും ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യാൻ ഈ കെട്ടിടം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. പ്രധാനമായും പ്രണയ ജോഡികൾ, ഒരുപാട് പേർ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചത്. ഈ സിനിമയുടെ പ്രചോദനം ഉൾക്കൊണ്ടെന്നല്ല, സിനിമയ്ക്ക് മുമ്പും പലരും ചാടിയിട്ടുണ്ട്, സിനിമ ഇറങ്ങിയതിന് ശേഷവും ഒരുപാട് പേർ താഴേക്ക് ചാടി മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് പൂട്ടിയിടാൻ സർക്കാർ തീരുമാനിച്ചത്. വർഷങ്ങൾക്ക് ശേഷം 2011 പൂട്ടിയിട്ട ഈ കെട്ടിടം പിന്നീട് ഇപ്പോഴാണ് തുറക്കുന്നത്. 1960കളുടെ അവസാനമാണ് ഈ ടവറിൻ്റെ നിർമ്മാണം ആരംഭിച്ചതും പൂർത്തിയാക്കിയതും എല്ലാം തന്നെ. അന്ന് ഉപരാഷ്ട്രപതിയായിരുന്ന, പിൽക്കാലത്ത് രാഷ്ട്രപതിയായ വി വി ഗിരിയായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 12 നിലകളിലായിട്ടാണ് ഈ കെട്ടിടം ഒരുങ്ങിയിരിക്കുന്നത്. ഇവിടെ വേറെ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഈ വലിയ കെട്ടിടത്തിനകത്ത്. ഇവിടെ എലിവേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും അന്ന് ഏർപ്പെടുത്തിയിരുന്നു. വലിയ പടിക്കെട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഗാനരംഗങ്ങൾ ചിത്രീകരിക്കാൻ അന്ന് തെന്നിന്ത്യൻ സിനിമയിലെ നായക നായകന്മാർ ഏറെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ അണ്ണാ പാർക്കും ഈ അവിടുത്തെ ഈ വലിയൊരു ടവറും. ഒരുപാട് പണം മുടക്കി തന്നെയാണ് അന്ന് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് പലരും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തപ്പോഴാണ് പൂട്ടിയിടാൻ തീരുമാനിച്ചത്. പിന്നീട് ഇപ്പോൾ വീണ്ടും ഇത് തുറക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ ഈ ടവറിന് കൈവന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ആർക്കും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. തുറന്നു കിടന്നിരുന്ന എല്ലാ ഭാഗങ്ങളും ഗ്രില്ല് വെച്ച് അടച്ചു കഴിഞ്ഞു. മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ ഇനി യാതൊരു മാർഗവും ഇവർക്കില്ല. കെട്ടിടം കയറി കാണാം, നഗരം കാണാം, തിരിച്ചിങ്ങ് പോരാം എന്നുള്ളതല്ലാതെ ഒരിക്കലും ഇനി ആർക്കും ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാനും കഴിയില്ല. നാടോടിക്കാറ്റ് എന്ന ചിത്രം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് റിലീസായി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ടെലിവിഷനിലും മറ്റും പ്രദർശിപ്പിക്കുമ്പോൾ ആളുകൾ അത്ര സന്തോഷത്തോടെയാണ് ആ ചിത്രം കാണുന്നത് എന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ചെന്നൈയിൽ തന്നെയായിരുന്നു ആ ചിത്രവും ചിത്രീകരിച്ചിട്ടുള്ളത്. അന്ന് മലയാള സിനിമ ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇന്ന് മലയാള സിനിമ ഒന്നാകെ കേരളത്തിലേക്ക് പറിച്ചു നടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ചിത്രീകരണങ്ങളല്ല തന്നെ നടക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. അന്ന് മലയാള സിനിമയുടെ കേരളത്തിലെ ഭാഗങ്ങൾ പോലും ചിത്രീകരിച്ചിരുന്നത് തമിഴ്നാട്ടിലാണ്, മദ്രാസിലെ കോടമ്പക്കത്തും പരിസരങ്ങളിലുള്ള സ്റ്റുഡിയോകളിലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം. ഈ നാടോടിക്കാറ്റ് തന്നെ ശ്രീനിവാസനും മോഹൻലാലും നീന്തിക്കയറുന്ന ബസന്ത് ബീച്ചൊക്കെ തന്നെ, അതല്ല ഇന്നും അതുപോലെ തന്നെ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തുടരുകയാണ്. അതേസമയം ഈ അണ്ണാ ടവറാണ് ഏറ്റവും പുതിയ പരിഷ്കാരങ്ങളോടെ വീണ്ടും ജനങ്ങളെ കാത്തിരിക്കുന്നത്. പക്ഷേ ഇതിലെ ദുഃഖകരമായൊരു കാര്യം, ഇതിലെ പവനായി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച, കേരളത്തിൽ നിന്ന് താഴേക്കൊണ്ട് മരിക്കുന്ന വില്ലൻ കഥാപാത്രമായി, ഒരു ഹാസ്യ വില്ലൻ കഥാപാത്രമായി അഭിനയിച്ച ക്യാപ്റ്റൻ രാജു ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നുള്ളതാണ് ഈ ദിവസത്തിലെ ഏറ്റവും ദുഃഖകരമായ കാര്യം.